Activity 1. The fox's idea saved Billu. Billu was very happy. He ran to the forest and met the fox. Continue the conversation. Here we want to write a conversation between Billu and the fox. Uh, Billu begins the conversation. How does he start the conversation? Oh, my dear friend. ഓ എൻ്റെ പ്രിയ ചങ്ങാതി എന്തായിരിക്കും ബാക്കി ബില്ല് പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കാം താങ്ക് യു വെരി മച്ച് നിനക്ക് വളരെയധികം നന്ദിയുണ്ട് ഫോക്സ് ഡിഡ് മൈ ഐഡിയ വർക്ക് ഔട്ട് എൻ്റെ ആശയം നിനക്ക് ഗുണം ചെയ്തു അല്ലേ ഉപകാരപ്രദമായല്ലേ അതാണ് ഫോക്സ് തിരിച്ച് ചോദിച്ചത് ബില്ല് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഷുവർലി തീർച്ചയായിട്ടും മൈ മാസ്റ്റർ മെയ്ഡ് എ കന്നൽ ഫോർ മീ രക്ഷപ്പെടുക മാത്രമല്ല ഇപ്പോഴ് എൻ്റെ മാസ്റ്റർ എനിക്ക് വേണ്ടി നല്ല ഒരു കെനല് പഠി തന്നിരിക്കുകയാണ് ഫോക്സ് ഓ ദറ്റ്സ് വെരി ഗുഡ് ഓ അത് വളരെ നല്ല ഒരു കാര്യമാണല്ലോ സോ ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന കോൺവെർസേഷൻ ആക്ടിവിറ്റി ടു വില്ലു സെർവ് ഹിസ് മാസ്റ്റർ ഫ്രം ദി ടൈം ഹി വാസ് എ പപ്പ് ദ യങ് വൺ ഓഫ് എ ഡോഗ് ഈസ് കോൾഡ് പപ്പ് ഓ പപ്പി Complete the table given below suitably. See one table is here with two columns. One side we have the names of animals, on the other side we have the names of their young ones. So now we want to complete the table. An example is given here. Dog. What's the young one of dog? It is puppy. Then cat. What's the young one of a cat? Yes, it is called kitten. Next animal is cow. What's the young one of a cow? Let us see. Yes, it is calf. Next animal is lion. And what is the young one of a lion? It is cub. Now we have the young one's name, piglet. So what is the animal? Let's see which animal's young one is piglet. Yes, pig. Next is elephant. So what is the young one of an elephant? Yes, it is calf. The next one is, young one's name, it is duckling. So, what is the animal? Yes, it is duck, duck, duckling. Then, next animal is horse. And what is its young one? It is called a fall. The next one is the young one of, a uh, young one's name, and it is lamb. So, which is the animal? Yes, it is sheep, sheep, lamb. Next, hen.

വെയർ ഡു ദോളോയിങ് ആനിമൽസ് ആൻഡ് ബേഡ്സ് ലീവ് താഴെ തന്നിരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും ഒക്കെ എവിടെയായിരിക്കും താമസിക്കുക മാച്ച് ദ ആനിമൽസ് വിത്ത് ദർ ഹോംസ് ബൈ ഡ്രോയിങ് കണക്റ്റിംഗ് ലൈൻസ് സോ വാട്ട് ഈസ് അവർ ടാസ്ക് അവർ ടാസ്ക് ഈസ് മാച്ച് ദ ആനിമൽസ് വിത്ത് ദർ ഹോംസ് ബൈ ഡ്രോയിങ് കണക്ടിങ് ലൈൻസ് അല്ലേ ഒരു വര വരച്ച് കൊണ്ട് മൃഗവും അവരുടെ വീടും തമ്മിലുള്ള വരച്ച് ചേർക്കാനാണ് So, first animal is dog. So, what is the home of a dog is called? We have studied already in the lesson. So, what is that um, It is called kennel. Dog's house is called kennel. Okay, next animal is piglet. What is the home of a pig is called? Yes, it is called sty Then, Hen. What is the home of hen? It is coop. Next one is cow. What is the home of a cow? Yes, shed. The next one is a horse. What is the home of a horse? It is called stable. See, let us see uh, dog, kennel, pig, sty, hen, coop, cow, shed, and horse, stable. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോർ റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ദ ഫാമർ വെൻറ്റ് ടു ദ ഫീൽ വിത്ത് ഹിസ് വൈഫ് നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് നോക്കിയേ ദ ഫാമർ വെൻ ടു ദ ഫീൽഡ് വിത്ത് ഹിസ് വൈഫ് അത് ഇറ്റാലിക്സിലാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം ു ഈസ് ഗോയിങ് ഹോം വിത്ത് ഹെയർ ഫാമർ ബില്ലു ഈസ് ഗോയിങ് ഹോം വിത്ത് ദ ഫാമർ ബില്ലു ആരുടെ കൂടെയാണ് പോകുന്നത് കൃഷിക്കാരൻ്റെ കൂടെ അല്ലേ വിത്ത് ദ ഫാമർ സൊ ഹിയർ ദ യൂസ് ഓഫ് വിത്ത് അതാണ് നമ്മൾ പഠിക്കുന്നത് വിത്ത് എന്ന ആ പദം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് എന്താ വിത്ത് എന്ന് പറഞ്ഞാലർത്ഥം കൂടെ എന്നാണല്ലേ ബില്ലു ഈസ് ഗോയിങ് ഹോം വിത്ത് ദ ഫാമർ ബില്ലു കൃഷിക്കാരൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു സി ലസ്റ്റ് വൺ അനു ഈസ് ഗോയിങ് ടു സ്കൂൾ ഡാഷ് അനു സ്കൂളിലേക്ക് പോകുന്നു ആരുടെ കൂടെയാണ് അനു സ്കൂളിലേക്ക് പോകുന്നത് ആ വി നമുക്ക് നോക്കാം ആരുടെ കൂടെയാണ് വിത്ത് ഹേ ഫാദർ അല്ലേ അവളുടെ അച്ഛൻ്റെ കൂടെ അനു ഈസ് ഗോയിങ് ടു സ്കൂൾ വിത്ത് ഹേ ഫാദർ നെക്സ്റ്റ് റഫീഖ് ഈസ് ഡാഷ് ഹിസ് ഫ്രണ്ട് റഫീഖും സുഹൃത്തും എന്താണ് ചെയ്യുന്നത് കളിക്കുകയാണോ ഡാൻസ് ചെയ്യുകയാണോ നമുക്കറിഞ്ഞുകൂടാ അല്ലേ രണ്ടിനും സാധ്യതയുണ്ട് പക്ഷേ റഫീക്ക് ഈസ് ഡാഷ് ഹിസ് ഫ്രണ്ട് എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആ റഫീക്ക് ഈസ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട് റഫീക്ക് അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കുന്നു നെക്സ്റ്റ് ജെസി ഈസ് സ്ലീപ്പിംഗ് ഡാഷ് ജെസി ഉറങ്ങുകയാണ് ആരുടെ കൂടെയാണ് ഉറങ്ങുന്നത് നമുക്ക് നോക്കാലോ വിത്ത് ഹെയർ മദർ ജെസ്സിസ് സ്ലീപ്പിംഗ് വിത്ത് ഹെയർ മദർ ജെസ്സി അവളുടെ അമ്മയുടെ കൂടെ ഉറങ്ങുന്നു ആക്ടിവിറ്റി ഫൈവ് ദർ ആർ നെയിംസ് ഓഫ് സം ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഇൻ ബില്ലൂസ് ട്രോളി പിക്ക് ആൻഡ് പ്ലേസ് ദം ഇൻ ദ ബോക്സസ് ടു കംപ്ലീറ്റ് ദ ക്രോസ് ഹാൽ ലൂക്കറ്റ് ദ ട്രോളി ഇൻ ബില്ലൂസ് ഹാൻഡ്

Across means to the right side, down means downside. Let's read the close. First one The largest animal on land. So, the largest animal on land. Which is the largest animal on land? Let us see. Yes, elephant. E L E P H A N T. Elephant. Second one. ദ കിങ് ഓഫ് ദി ഡെസ ഫോറസ്റ്റ് ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ് കാട്ടിലെ രാജാവ് ഹൂ ഈസ് ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ് യെസ് ഇറ്റ് ഈസ് ലയൺ തേർഡ് വൺ അൻ ആനിമൽ ദാറ്റ് ഈറ്റ്സ് ഗ്രാസ് ആൻഡ് റൺസ് ഫാസ്റ്റ് അൻ ആനിമൽ ദാറ്റ് ഈറ്റ്സ് ഗ്രാസ് ആൻഡ് റൺസ് ഫാസ്റ്റ് പുല്ല് തിന്നുന്നതും എന്നാൽ അതിവേഗം ഓടുകയും ചെയ്യുന്ന ഒരു മൃഗം സോ വിച്ച് ഈസ് ദാറ്റ് യെസ് ഇറ്റ് ഈസ് ഡിയർ The next one, the ship of the desert. Desert, couple in the So, who is that or which is that animal? Yes, it is camel. C A M E L. Camel. Now, crossword across is over. Now, downside. Quarks. Some hints are given here. First one is quarks. So, it's the sound of a bird. So, which is that bird?

ദ തീവ്സ് ആർ നോട്ട് സ്കെയേഡ് ഓഫ് ഹിം ദ തീവ്സ് ആർ ഇൻ സ്കേഡ് ഓഫ് ഹിം ആർ നോട്ട് എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിലുള്ളത് സെക്കൻഡ് സെൻറ്റൻസിലെന്തായി ആർ നോട്ട് എന്നുള്ളത് ആർ ഇൻട് എന്നാക്കി മാറ്റി അല്ലേ അതിന് ഷോർട്ടാക്കിയിട്ടുണ്ട് വിച്ച് സെൻറ്റൻസ് ഓഫ് ദ ടു റ്റു ഈസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി ഈ കഥയിൽ ഏത് രീതിയിലാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നൗ യൂസ് ദ കോൺട്രാക്റ്റഡ് ഫോംസ് ഓഫ് ദ വേഡ്സ് In the boxes and the expanded form in its ovals. So, two shapes are given here one is uh, rectangle shape, other is oval shape, and we have to use the contracted forms of the words and expanded forms of the words also. Let us see the example. Do not worry, I have an idea. So, I have underlined the word do not do not do not worry i have an idea so it is the expanded form do not now we want to write its contracted form or the shorted form so how can we write the contracted form of do not yes it is don't don't worry i have an idea do not you know, in a short form at the don't and I tomorrow. Now, see the next one. I won't throw him out. I won't. Won't is underlined. I won't throw him out. Won't is the contracted form. So, what is the expanded form of won't? Let us see. Will not. I will not throw him out. Next, let us go home. Let us. It is underlined. ഈ അടിയിൽ വരച്ചിരിക്കുന്നത് ലെറ്റ് അസ് എന്നാണ് ഇത് എക്സ്പാൻഡ് ഫോമാണ് സോ വാട്ട് ഈസ് ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് ലെറ്റസ് ലെറ്റസ് സി യെസ് ഇറ്റ് ഈസ് ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഹോം നെക്സ്റ്റ് വൺ ഓ ബില്ലൂസ് അറ്റാക്കിംഗ് ദ ഫോക്സ് ബില്ലൂസ് അതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ബില്ലു എന്ന് എഴുതി അഫസ് ട്രോഫി ഇട്ടിട്ട് യെസ് ദിസ് ഈസ് ദ കോൺട്രാക്റ്റഡ് ഫോം

നെക്സ്റ്റ് ഐ ഹാവ് ആൻ ഐഡിയ ഇറ്റ് ഈസ് ദ കോൺട്രാക്റ്റഡ് ഫോം ഐ കഴിഞ്ഞ് അ ഫസ്റ്റ് ട്രോഫി ഇട്ടിട്ട് വി ഇ ഐ ഹാവ് ആൻ ഐഡിയ സോ വാട്ട് ഈസ് എക്സ്പാൻഡ് ഫോം ഐ ഹാവ് ആൻ ഐഡിയ ഓക്കെ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു